ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ്റെ ക്ലീനിങ്ങിനെ പറ്റി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ എനിക്കും അറിയില്ലേനും ഇങ്ങനത്തെ കുറച്ച് ക്ലീനിങ്ങൊക്കെ നമുക്ക് തന്നെ ഇതിൽ സ്വയം ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയില്ലേനും കേട്ടോ. അപ്പോൾ ഈ അടുത്ത കാലത്താണ് എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ കുറച്ചൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ഞാനത് പിന്നെ ചെയ്ത് നോക്കിയപ്പോൾ അതെനിക്ക് നല്ലോണം പിന്നെ എന്താ പറയുക, സക്സസ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ക്ലീൻ ചെയ്യുന്നതുമാണ്. അപ്പോൾ ആ ഒരു പിന്നെ വീഡിയോ ഒന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു മെഷീൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷത്തിൻ്റെ അടുത്തായിട്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഒരു 2 വർഷത്തോളം ഇതിൻ്റെ മേലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് കാരണം അറിയില്ല ഇനി ഇതിനെ എങ്ങനെയാണ് ക്ലീനിങ് എന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ പിന്നെ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ശ്രദ്ധിച്ച ആ ഒരു രീതിയിലാണ് വാഷ് ചെയ്യലൊക്കെ. അപ്പോൾ ഇപ്പോൾ ഈ അടുത്താണ് ഞാൻ ഈ ക്ലീനിങ്ങിനെ കുറിച്ച് എനിക്ക് ഐഡിയ കിട്ടിയത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീൻ ചെയ്യലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു വാഷിംഗ് പൗഡറിൻ്റെ തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ മറ്റേ വാഷിംഗ് മെഷീനിലൊക്കെ ഇടുന്ന പോലെയുള്ള വാഷിംഗ് പൗഡറല്ല ഇതിലിടേണ്ടത്. ഇത് വേറെ തന്നെ വാഷിംഗ് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് സർഫിൽ ഉജാലയിലെ ഏരിയയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഈ ഒരു കവറിൻ്റെ മേലെ ഇങ്ങനെ ഒരു മാറ്റിക് എന്നും കൂടി എഴുതിയിട്ടുണ്ടോ. അത് നമ്മളെല്ലാം ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാറ്റിക്കിൻ്റെ ഒരു പിന്നെ ഈ പൗഡർ ഇടാന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീന് കുറച്ചും കൂടി ഒരു കുറച്ച് കാലം കൂടി നമുക്ക് അധികം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. കാരണം സാധാ വാഷിംഗ് പൗഡറിലുള്ളതിനേക്കാളും കാരത്തിൻ്റെ അളവൊക്കെ ഇതിൽ നല്ലോണം കുറവാണ്. അപ്പോൾ ആ ഒരു റസ്റ്റ് പിടിക്കാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. വില പിന്നെ കുറച്ചൊരു നമ്മളെ സാധാ വാഷിംഗ് പൗഡറിനേക്കാളും കുറച്ചും കൂടി ഒരു വില കുറച്ചധികമാണ് കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഒരു ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ലിക്വിഡിന് പിന്നെ കുറച്ചൊരു ഓവർ വില ആണ്. അപ്പോൾ പിന്നെ അത് ഞാൻ യൂസ് ചെയ്യില്ല. പക്ഷേ ലിക്വിഡാണ് ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ഈ പൗഡർ ഇടുന്ന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഊരുന്നത് കണ്ടല്ലോ. ഈ ഒരു നീല ഭാഗത്ത് നമ്മളൊരു കൈൻ്റെ ഒരു സിമ്പൽ ഉണ്ടാവും. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്ക് ആ ഒരു ഈ ഒരു വലുപ്പ് മാതിരിയുള്ളതൊന്നും ഇങ്ങനെ വലിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ കച്ചറകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്നൊരു നല്ലൊരു കോട്ടൺ തുണിയോണ്ട് നല്ലോണം ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടും. അത് ആ ഒരു സോപ്പും പൊടി ഒലിച്ചിറങ്ങിയിട്ടുള്ള ആ ഒരു പിന്നെ എന്താ പറയുക, കറി ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് നനഞ്ഞ തുണിയെടുത്ത് നല്ല നനഞ്ഞ ഒരു കോട്ടൻ്റെ തുണിയെടുത്ത് നല്ലോണം ഒന്ന് തുടച്ചെടുത്താൽ മതി. ഇപ്പം കണ്ടതിൻ്റെ സൈഡിലും അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഊരിയെടുക്കുക. എന്നിട്ട് നല്ലോണം ബ്രഷ് ഇട്ടുകൊണ്ട് നമ്മൾ സാധാ നമ്മളെ ഡിഷ് വാഷ് തന്നെ ഉപയോഗിച്ച് കഴുകിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ബ്രഷൊക്കെ കൊള്ളുന്ന ഭാഗത്തൊക്കെ ബ്രഷ് ഇട്ടുകൊണ്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാക്സിമം മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പം നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ സോപ്പും പൊടി ഉള്ള ഭാഗമൊക്കെ ആകുമ്പോൾ ചില സോപ്പും പൊടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചിലപ്പം പോയില്ലാന്ന് വരും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുമ്പം പിന്നെ കുറച്ചും കൂടി, ഞാൻ പറഞ്ഞില്ലേ, മെഷീന് കുറച്ചും കൂടി നമുക്ക് കുറേ കാലം കൂടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാ ഇത് ഇടാനും സുഖമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ആ നീല ഭാഗമുള്ള ഭാഗത്ത് കൈൻ്റെ ഒരു സിമ്പൽ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു പൗഡർ സോപ്പും പൊടി ഇട്ടതിൻ്റെ താഴെ തന്നെയുള്ളൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതിന് എനിക്കൊന്നും ആദ്യം അറിയില്ല. ഇനി ഇവിടെ അങ്ങനെ ചെറുതായിട്ടൊരു റസ്റ്റ് പിടിച്ച പോലെ ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ ഓവർ സോപ്പും പൊടി ഇട്ടിട്ട് ആ സോപ്പും പൊടി ഇങ്ങനെ ഇറങ്ങുന്നതാണ്. എന്നിട്ടാണ് അവിടെ ഇങ്ങനെ റസ്റ്റ് പിടിച്ച പോലെ ഉള്ളത്. അപ്പോൾ എല്ലാവരും സോപ്പും പൊടിയൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വാഷിംഗ് മെഷീൻ വെക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും ബാത്റൂമിലൊന്നും കൊണ്ടുപോയി വെക്കാതിരിക്കുക, വെള്ളമുള്ള സ്ഥലത്തൊന്നും തീരെ തുടയ്ക്കാതിരിക്കുക കേട്ടോ. പെട്ടെന്ന് റസ്റ്റ് പിടിച്ച പോലുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ റമ്മും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഈ വാഷറില്ലേ ചുറ്റിലും കാണുന്ന ഈ വാഷറിൻ്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് നമ്മളെ ഡ്രസ്സെന്നൊക്കെ വരുന്ന കംപ്ലീറ്റ് കച്ചറായിരിക്കും കേട്ടോ. അഴുക്കൊക്കെ ഉണ്ടാവും നല്ലോണം. അപ്പോൾ അതും ഇങ്ങനെ ഒരു കോട്ടൺ തുണി വെച്ച് ഈ വാഷറിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കൈയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക. നമ്മളിത് തുടച്ചിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം 2-3 മാസം ഒന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ കുറച്ചും കൂടി ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ അലക്കുമ്പോൾ ഈ ഒരു എന്താ പറയുക, അഴുക്കൊക്കെ നമ്മളെ ഡ്രസ്സിലൊക്കെ വന്നിട്ട് പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അലക്കി കഴിഞ്ഞാലും ഒന്നും പോവില്ല. പിന്നെ നമ്മൾ ആറിടുമ്പോഴായിരിക്കും ആ ഒരു കച്ചറൊക്കെ ഡ്രസ്സിൻ്റെ മേലുള്ളത് കാണില്ല. പിന്നെ രണ്ടാമത് നമ്മൾ കൊണ്ടുപോയിട്ട് അത് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി പോക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം തുടച്ചെടുക്കുക കേട്ടോ. അതെന്തായാലും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിരിക്കും. പിന്നെ ഡ്രസ്സൊക്കെ ഇതിലേക്ക് ഇടുമ്പോൾ നല്ലോണം സൂക്ഷിച്ചിട്ട്, കാരണം പിന്നെ കാര്യങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ പോക്കറ്റിലൊക്കെ കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, വാഷറിൻ്റെ ഇടയിലൊക്കെ കച്ചറ വന്നിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കുക.
പിന്നെ എപ്പോഴും സ്റ്റോണൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഇതിലിടാതെ നോക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്റ്റോണൊക്കെ പോയിട്ട് വേറെ ഭാഗത്തൊക്കെയാണ് ഇതിങ്ങനെ അടിഞ്ഞ് നിൽക്കൽ. അപ്പോൾ അതൊക്കെ ഒന്ന് സാധാരണ നമ്മൾ ഹാൻഡ് വാഷൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക. പിന്നെ ഡ്രസ്സ് ഇടുമ്പോഴാണെങ്കിലും എല്ലാ ഡ്രസ്സും നല്ലോണം മറിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് സിബുള്ള ഡ്രസ്സൊക്കെ ആകുമ്പോൾ ഈ സിബൊക്കെ ഈ വാഷറിൻ്റെ ഇടയിലൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സിബ് മറിച്ചിട്ട് സിബ് നല്ലോണം ഇട്ടിട്ട് വേണം ഡ്രസ്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുമ്പോഴേ നമ്മൾ ഡ്രസ്സൊക്കെ അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് പുറം ഭാഗമൊക്കെ ഒരു കോട്ടൺ തുണി കൊണ്ടൊക്കെ നല്ലോണം തുടച്ചെടുക്കുക കേട്ടോ. അപ്പം എപ്പോഴും ഒരു ആ ഒരു പുതിയതുപോലെ തന്നെ ഉണ്ടോ ഈ ഇലക്ട്രോണിക്സ് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരുതുന്ന പോലാണ് കേട്ടോ അതിൻ്റെ ആയുസ്സൊക്കെ ഉണ്ടാവല്. പിന്നെ ലാസ്റ്റത്തെ ഭാഗമാണ് ഈ ഒരു പിന്നെ വെള്ളം, ഈ ഒരു ഡേട്ടി വാട്ടറൊക്കെ ഇവിടെയാണ് കേട്ടോ വന്ന് കിടക്കൽ. അപ്പോൾ ഇപ്പം ഞാൻ നീളത്തിലുള്ള പൈപ്പില്ലേ അത് കുറച്ചും കൂടി ഒന്ന് വലിച്ചെടുക്കുക കേട്ടോ. അധികം വലിക്കേണ്ട, ഞാൻ ഈ വലിക്കുന്ന പോലെ തന്നെ വലിച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് അതിലിങ്ങനെ ഒരു പിന്നെ ഒന്നൊന്ന് ഒരു ചെറിയൊരു ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും, അപ്പോൾ അതൊന്ന് മെല്ലെ മെല്ലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൽ കംപ്ലീറ്റ് നമ്മൾ ഇത്രയും കാലം അലക്കിയ വെള്ളങ്ങളൊക്കെ അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊരു ചെറിയൊരു ഇങ്ങനത്തെ ടവറ വെച്ചിട്ട് അതിലേക്കൊന്ന് ആക്കി കൊടുക്കുക കണ്ടോ. ഫുള്ള് ഒരു കലക്ക വെള്ളമാണുള്ളത്. പിന്നെ നമ്മളെ കറണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ ബൈ ചാൻസ് മഴയൊക്കെ ആവണ സമയത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ അലക്കുന്നത് പകുതിയായിട്ട് ഇപ്പോൾ അതിലുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം അഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഇതിൽ കൂടെ പോകുന്നുള്ളൂ കേട്ടോ. പിന്നെ താഴൊരു അങ്ങനെ എന്താ പറയുക കുറച്ച് തുണിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ മെഷീൻ നല്ല ഹൈറ്റിലൊക്കെ ആണ് വെച്ച് വെച്ചാൽ ബക്കറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി. പക്ഷെ എങ്ങനെയൊക്കെ ആകുമ്പോഴേ പിന്നെ അത് എന്തെങ്കിലും തുണിയൊക്കെ വിരിച്ച് കാരണം കംപ്ലീറ്റ് വെള്ളമായിരിക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കറുത്ത ടാപ്പ് പോലെ കാണുന്നുണ്ടല്ലോ അതും ഒന്ന് അഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലാണ് കംപ്ലീറ്റ് കച്ചറയും വന്നിട്ടുണ്ടാവില്ലേ. നമ്മളെ ഡ്രസ്സിലുള്ള പിന്നെ പിന്നെ എന്തെങ്കിലും കല്ല് മണ്ണ് അതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ലോണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതും നല്ലോണം ഒന്നൊരു ബ്രഷൊക്കെ ഇട്ട് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള സൈഡിലും ഉണ്ടാവും, അവിടെയൊക്കെ അങ്ങനെ കച്ചറ അങ്ങനെ അടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഉള്ളത് കേട്ടോ. കാരണം എല്ലാം കൂടി ഇങ്ങനെ ഒരു ഉരുണ്ട് കൂടി ഒരു ബോൾ രൂപത്തിൽ എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു പിന്നെ ഏകദേശം ഒരു മാസമായിട്ടോ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അല്ല ഒരു മാസമായി ഞാനിത് ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ തീരെ ക്ലീൻ ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടപാടൊന്ന് പോയി ക്ലീനൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു ബ്രഷ് കിട്ടാത്ത ഭാഗം ഉണ്ടെങ്കിൽ ബ്രഷൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് ഇങ്ങനെ തോണ്ടിട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഈ ഒരു ടാപ്പ് നല്ല ടൈറ്റായിട്ട് തന്നെ എങ്ങനെയും നമ്മൾ തുറന്നെടുത്തത് അതേപോലെ തന്നെ പിന്നെ നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു മെഷീൻ വെച്ചാൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾ എങ്ങനെയാണ് അത് ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത്. അതും വലിയൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ ഒന്ന് നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി. പിന്നെ ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും രാത്രിയൊന്നും അലക്കാതിരിക്കാൻ നോക്കുക. കാരണം നമ്മളെന്ത് ഇലക്ട്രോണിക്സിൻ്റെ സാധനമായിട്ടുണ്ടെങ്കിലും രാത്രി അധികം ഉപയോഗിക്കാത്തതാണോ നല്ലത്. കാരണം ആ വോൾട്ടേജിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം അത് ആ മെഷീനെ വല്ലാതെ ബാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ബോക്സൊക്കെ ഞാൻ അടച്ച്. അപ്പോൾ ഈ ഒരു മൊത്തത്തിലൊരു വാഷിംഗ് മെഷീൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ മെയിനായിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോറൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് തുറന്നിട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു വാഷ് ചെയ്ത് നമ്മൾ അലക്കി കഴിഞ്ഞ് ആ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് അപ്പം തന്നെ ആ ഡോർ അടച്ചിടരുത്. അപ്പോൾ എന്ത് ഒരു വല്ലാത്തൊരു സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഡോറൊക്കെ ഒന്ന് തുറന്നിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ നേരെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും കേട്ടോ, അതൊന്ന് എനേബിൾ ആക്കണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.